ഇത്രയും ഉണ്ടായിരുന്നുള്ളു ചൈന നാൻസി പെലോസി തായ്വാനിൽ ഇറങ്ങാൻ ശ്രമിച്ചാൽ യു എസ് വിമാനം മിസൈലിട്ട് തകർക്കും എന്നായിരുന്നു ചൈനയുടെ ആ ഒരു ഭീഷണി പക്ഷേ ആ ഭീഷണിക്ക് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് പെലോസി തായ്വാൻ മണ്ണിൽ കാലുകുത്തിയിരിക്കുന്നത് ലോകരാജ്യങ്ങൾക്ക് മുന്നിൽ ഇതോടെ നാണം കെട്ട് തല താഴ്ത്തിയിരിക്കുകയാണ് ചൈന തല ഉയർത്തി പെലോസി തായ്വാൻ മണ്ണിലൂടെ നടക്കുമ്പോൾ ചൈനയുടെ തൊലി ഉരിയുകയാണ് ഇരുപത്തിയഞ്ച് വർഷത്തിന് ശേഷമാണ് തായ്വാന്റെ തലസ്ഥാനമായ തായ്പേയിൽ പെലോസി വിമാനം ഇറങ്ങുന്നത് ചൈനയ്ക്ക് ഇതുവരെ ഉണ്ടായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ നാണക്കേടാണിത് അതിന് കാരണം ഈ ഭീഷണി മുഴക്കിയത് മറ്റാരുമല്ല ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങ് നേരിട്ടാണ് എന്നുള്ളത് തന്നെയാണ് നാൻസി പെലോസിയുടെ തായ്വാൻ സന്ദർശനം വിലക്കണമെന്ന് ചൈനീസ് പ്രസിഡന്റ് ഷീ ചിൻ പിങ് നേരിട്ട് യു എസ് പ്രസിഡന്റ് ജോ ബൈഡനോടാണ് ആവശ്യപ്പെട്ടത് അതൊരു ആവശ്യമായിരുന്നില്ല അതൊരു ഭീഷണിയായിരുന്നു എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങളടക്കം ഒരു വിഷയമാണ് ബൈഡൻ അക്ഷരാർത്ഥത്തിൽ പെലോസി തായ്വാനിൽ പോകരുത് എന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു പരാമർശവും ബൈഡൻ്റെ ഭാഗത്തുനിന്നുണ്ടായി യു എസ് ആർമി അങ്ങനെയാണ് പ്രതീക്ഷിക്കുന്നത് തരത്തിലൊക്കെ വളച്ചൊടിച്ചുകൊണ്ട് ആ ഒരു പരാമർശം ബൈഡൻ നടത്തി പക്ഷേ നാൻസി പെലോസി അതൊന്നും വകവയ്ക്കാതെ ആ വെല്ലുവിളിയെ ഏറ്റെടുത്തുകൊണ്ട് തായ്വാൻ മണ്ണിൽ കാൽ കുത്തുകയായിരുന്നു തീ കൊണ്ട് കളിച്ചാൽ പൊള്ളും എന്ന ഷീ ജിങ് പിങിൻ്റെ ഭീഷണിയെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് പെലൂസി തായ്വാനിൽ വിമാനം തായ്വാൻ തലസ്ഥാനമായ തായ്പയിൽ വിമാനം ഇറങ്ങിയിരിക്കുന്നത് ചൊവ്വാഴ്ച രാത്രി ഞാൻ സി തായ്വാനിൽ തങ്ങും എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് തായ്വാൻ വന്നിട്ടും ബലോസി ചുമ്മാതിരുന്നില്ല ചൈനയ്ക്കുള്ള കൃത്യമായ താക്കീതും മുന്നറിയിപ്പും നൽകുന്നു കൂടിയുണ്ട് ഞങ്ങൾ അവർക്ക് കരുത്തായി എന്നുമുണ്ട് എന്ന് അറിയിക്കാൻ കൂടിയുള്ള ഒരു സന്ദർശനമായിരുന്നു അത് തായ്വാൻ്റെ സജീവമായ ജനാധിപത്യത്തിൽ അടിയുറച്ച പിന്തുണ നൽകുന്ന രാജ്യമാണ് ആ പ്രതിബദ്ധതയ്ക്ക് നാൻസി പെലോസിയും ഒപ്പമുള്ള യു എസ് സംഘവും തങ്ങളുടെ ആദരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അതേസമയം പെലോസി തായ്വാൻ സന്ദർശിക്കുന്നത് ഭീമമായ രാഷ്ട്രീയ അബദ്ധമാണെന്നും അതിൽ പ്രത്യാഘാതമുണ്ടാകും എന്നുള്ള ഒരു ഭീഷണിയിൽ ഉറച്ചു നിൽക്കുകയാണ് ചൈന എന്നാൽ നിർഭയായ ഒരു നേതാവാണ് താനെന്ന് ഒന്നുകൂടി നാൻസി പെലോസ് ഇവിടെ തെളിയിച്ചിരിക്കുകയാണ് ചൈന നടത്തുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ഇതിനു മുൻപും പുരുതീയ ചരിത്രമുള്ള വ്യക്തിയാണ് അവർ മുപ്പത്തിയൊന്ന് വർഷങ്ങൾക്ക് മുൻപ് ടിയാനവൻ സ്ക്വയർ സന്ദർശിച്ച് അവിടെ ബാനർ ഉയർത്തി ചൈനയെ വിറപ്പിച്ച ധീര വനിത കൂടിയാണ് അവർ അതുകൊണ്ട് തന്നെ പെലോസിയെ ഇന്നും ചൈന ഭയക്കുന്നുണ്ട് ടിയാനവൻ സ്ക്വയറിലെ പെലോസിയുടെ അന്നത്തെ ആ ഒരു പ്രകടനം സൈന്യത്തെ വലിയ രീതിയിൽ ചൊടിപ്പിച്ചിരുന്നു അന്നു അന്നുമുതലേ ചൈനീസ് സേന ലക്ഷ്യം വെച്ചിരുന്നതാണ് പെലൂസി ഇപ്പോൾ പെലോസി തായ്വാനിൽ ഇറങ്ങിയിരിക്കുകയാണ് പെലോസിയെ വധിക്കുമെന്ന ഭീഷണിയാണ് ചൈന മുഴക്കിയിരിക്കുന്നത് പക്ഷേ അതൊന്നും ഭയക്കാതെ തന്നെ പെലോസി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ വലിയ നാണക്കിടലായ ചൈന എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ തങ്ങളുടെ മുഖം വികൃതമാകും തങ്ങളുടെ ലോകമുഖം തന്നെ നഷ്ടമാകും എന്നുള്ള വിലയിരുത്തലുകളും ഇപ്പോൾ നടത്തുന്നുണ്ട് ചൈന അവരുടെ അവിഭാജ്യ ഘടകമാണ് എന്ന് പ്രഖ്യാപിച്ച തായ്വാനിലാണ് ഒരു യു എസ് സ്പീക്കർ കടന്നു വന്നിരിക്കുന്നത് ഇനി യുദ്ധത്തിൽ കുറഞ്ഞതൊന്നും ഇല്ല എന്നുള്ള പ്രതികരണം തന്നെയാണ് ചൈനയുടെ ഭാഗത്തു നിന്നും വരുന്നത് അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഞങ്ങളെ ലോകരാജ്യങ്ങൾ പുച്ഛിച്ച് തള്ളുന്നതിൽ നയിക്കും എന്നാണ് അവർ വിലയിരുത്തുന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ പിരിമുറുക്കം ഒരു സുവർണ അവസരം കൂടിയാണ് ചൈനയുടെ അധിനിവേശത്തെയും ലോക സാമ്രാജ്യത്വ വികസനത്തെയും തടയാൻ കഴിയുന്ന ഒരു നിർണായകമായ അവസരമായിട്ടാണ് ഇന്ത്യയും ഇതിനെ കാണുന്നത് അങ്ങനെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിനാണോ ഇപ്പോൾ അരങ്ങൊരുങ്ങുന്നത് എന്നുള്ളൊരു പ്രസക്തമായ ചോദ്യവും രാഷ്ട്രതന്ത്രജ്ഞർ ഉയർത്തുന്നുണ്ട് റഷ്യ ഉക്രൈൻ പോരാട്ടം തുടരുന്നതിനിടയിൽ ചൈന യു എസ് സംഘർഷം കൂടിയായാൽ ലോകമാകെ രണ്ട് ചേരിയായി തിരിയുമെന്ന കണക്ക് കൂട്ടലുകളാണ് ഇപ്പോഴുള്ളത് ചൈനയുടെ അഭിഭാജ്യ ഘടകമാണ് തായ്വാൻ എന്നുള്ളത് തന്നെയാണ് ചൈനയുടെ ഇപ്പോഴത്തെയും നയം അതിൽ ഊന്നിക്കൊണ്ടൊരു യുദ്ധത്തിന് വേണ്ടി തന്നെയാണ് അവർ തയ്യാറെടുക്കുന്നത് ഈ നയത്തെ വെല്ലുവിളിച്ച് തായ്വാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കാൻ കൂട്ടുന്നതിനാൽ അവരെ എല്ലാവരെയും തിരിച്ചടിക്കും എന്നാണ് ചൈന മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ജോ ബൈഡനെ നേരിട്ട് വിളിച്ചാണ് ഈ ഒരു മുന്നറിയിപ്പ് ഷീ ജിൻ പിങ് നൽകിയിരിക്കുന്നത് നാൻസി ബിലോസി സന്ദർശനത്തിന് പുറപ്പെട്ടാൽ തങ്ങളുടെ മേഖല സംരക്ഷിക്കാൻ തായ്വാൻ ചുറ്റും യുദ്ധവിമാനങ്ങൾ പറത്തുമെന്നും ബിലോസിയുടെ വിമാനത്തെ ചുട്ടരിക്കും അത് തീക്കളിയാണ് എന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു ജോ ബൈഡനു നേരെ ഷി ജിൻ പിങ് നടത്തിയത് നാൻസി ബിലോസി തായ്വാൻ സന്ദർശിച്ചാൽ ഉറച്ച നടപടികൾ വളരെ ദൃഢമായി കൈക്കൊള്ളും എന്നാണ് ചൈനയുടെ വിദേശകാര്യമന്ത്രി സാമോ ലിജിയാങ്ങും പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഒരു തരത്തിലുള്ള നീക്കങ്ങളും ചൈനയ്ക്ക് ഇതുവരെ നടത്താൻ കഴിഞ്ഞില്ല തല ഉയർത്തി തന്നെ പെലോസി തായ്വാൻ മണ്ണിലൂടെ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം ഇനി വലിയൊരു ഭീഷണിയായി കണക്കാക്കുന്നത് നാൻസി പെലോസിയുടെ തിരിച്ചുപോക്കാണ് നാൻസി പെലോസി തിരിച്ചു പോകുമ്പോൾ ഒരു ആക്രമണം അല്ലെങ്കിൽ ഒരു സൂചന എന്തെങ്കിലും തരത്തിലുള്ള സൂചന ചൈന നൽകാനുള്ള സാധ്യതയാണ് ഉള്ളത് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നാൻസി പെലോസി അവിടെ നിന്ന് തിരിച്ച ശേഷം മാത്രമേ ഒരു യുദ്ധത്തിന് ചൈന മുതിരുകയുള്ളു അതിന്റെ ഭാഗമായി ബെലോസിയുടെ വിമാനത്തിന് ചുറ്റുമായി ചൈനീസ് യുദ്ധവിമാനങ്ങൾ എസ്കോട്ടായി പറഞ്ഞേക്കും എന്നാണ് യു എസ് കണക്ക് കൂട്ടുന്നത് അതിനപ്പുറം എന്തെങ്കിലും സംഭവിച്ചാൽ യു എസ് തിരിച്ചടിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പക്ഷേ പിന്തുടർന്നാൽ പോലും എന്തെങ്കിലും അപകടകരമായ അപകടകരമായൊരു നീക്കമുണ്ടായാൽ പോലും ചൈനീസ് സേനയെ അമേരിക്ക ആക്രമിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകും അതിൻ്റെ ഭാഗമായി തായ്വാൻ കടലിടുക്കിൽ ഇപ്പോൾ അമേരിക്കയെയും യുദ്ധവിമാനങ്ങളെ വിന്യസിച്ചിട്ടുണ്ട് ഇതിന് മുൻപ് തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അതായത് ജോർജ് ബുഷ് പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് ഒരു അമേരിക്കൻ ചാരവിമാനം ചൈനീസ് വിമാനം ഇടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട് അപ്രതീക്ഷിതമായി അങ്ങനെ എങ്ങാനും ചൈന പ്രവർത്തിച്ചു എന്നൊരു ആശങ്ക അമേരിക്ക ഇപ്പോഴുമുണ്ട് പക്ഷേ ചൈനയെ പിന്തുണയ്ക്കാൻ ഒരിക്കലും റഷ്യ എത്തില്ല എന്ന ഉറപ്പാണിപ്പോൾ യു എസിന് വലിയ കരുത്താകുന്നത് ചൈന എന്തെങ്കിലും ചെയ്തില്ല എങ്കിൽ ഷി ജിംഗിൻ്റെ മുഖം ഇപ്പോൾ നഷ്ടമാകുന്ന ഒരു സ്ഥിതിയുമുണ്ട് അതുതന്നെയാണ് ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങളെ തള്ളിവിടുന്നത്